വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി പോകുന്നത് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. യമനിൽ ഹൂതികൾക്കെതിരെ തിരിച്ചടിച്ച് സൗദി സഖ്യസേന. യമൻ തുറമുഖ നഗരമായ ഹുദായിദയിലെ ഇന്ധന വിതരണ കേന്ദ്രത്തിന് നേരെ വ്യോമാക്രമണം. തലസ്ഥാനമായ സനായിലും മിസൈൽ ആക്രമണം. തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഇന്നലെ യമനിലെ ഹൂതി വിമതരിൽ നിന്നും ഉണ്ടായത്. നിരവധി ഡ്രോണുകൾ 9 ഡ്രോണുകൾ തകർത്തതായി സൗദി സഖ്യസേന അറിയിച്ചു. എന്നാൽ ജിദ്ദയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 എണ്ണ ടാങ്കുകൾക്ക് തീപിടിച്ചു. അതോടൊപ്പം തന്നെ ദഹ്റാൻ ജുനൂബിലെ വാട്ടർ നാഷണൽ വാട്ടർ കമ്പനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വാട്ടർ ടാങ്കിന് ചോർച്ചയുണ്ടായി. സാംതയിലുള്ള വൈദ്യുതി നിലയത്തിന് തീപിടിക്കുകയുണ്ടായി മിസൈൽ ആക്രമണത്തിൽ. ജിസാൻ നിജ്റാൻ തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിരവധി വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി സൗദി സഖ്യസേന അറിയിച്ചു. ജനജീവിതം സാധാരണ നിലയിലാണ് എന്നും സഖ്യസേന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജിദ്ദ വിമാനത്താവളത്തിൽ വിമാന സർവീസുകളെ നേരിയ തോതിൽ ഈ ആക്രമണങ്ങൾ ബാധിച്ചു. ജിദ്ദയിൽ ഫോർമുല 1 കാറോട്ട മത്സരം ഇന്നലെയാണ് ആരംഭിച്ചത്. ആ ദിവസം തന്നെയാണ് ആക്രമണം നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഫോർമുല 1 കാറോട്ട മത്സരത്തിന്റെ ഷെഡ്യൂളുകളിൽ ഒന്നും മാറ്റം ഇല്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. സൗദിക്ക് നേരെയുള്ള തുടർച്ചയായ ഹൂതി ആക്രമണങ്ങളെ ലോകരാജ്യങ്ങൾ അപലപിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളും GCC രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അപലപിച്ചിട്ടുണ്ട്. സൗദിയുടെ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനാണ് ഹൂതികൾക്ക് ആയുധം നൽകുന്നത് എന്നും അമേരിക്ക കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി.